എച്ച് ടി എം എൽ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എച്ച് ടി എം എൽ ഫയലാണ്. അതായത് വെബ്സൈറ്റിലെ ഓരോ പേജുകളും നമുക്ക് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലെ ഒരു വെബ് പേജ് എന്ന് പറയുന്നത് ഒരു എച്ച് ടി എം എൽ ഫയലാണ്. എച്ച് ടി എം എൽ ലാംഗ്വേജ് ആണ് വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ടു ക്രിയേറ്റ് എ വെബ് പേജ്. ഇനി എന്താണ് ഒരു എച്ച് ടി എം എൽ ഫയൽ എന്നുള്ളതാണ് നെക്സ്റ്റ്. നമ്മൾ എച്ച് ടി എം എൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേജിനെയാണ് നമ്മൾ എച്ച് ടി എം എൽ ഫയൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു എച്ച് ടി എം എൽ ഫയൽ ഉള്ളത്? എച്ച് ടി എം എൽ ഫയലിൽ നമുക്ക് ഒരുപാട് കമാൻഡ്സുകൾ കാണാം. ആ കമാൻഡ്സുകളാണ് ഒരു വെബ് പേജ് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ഈ കമാൻഡ്സിനെ നമ്മൾ എച്ച് ടി എം എൽ ലാംഗ്വേജിൽ പറയുന്ന പേര് ടാഗ്സ് എന്നാണ്. കമാൻഡ്സ് ഇസ് നോൺ ആസ് ദ ടാഗ്സ്. ഇനി ഓരോ കമാൻഡിനും അതിനെ കുറച്ചും കൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടി ചില കീവേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ സ്പെസിഫിക് ആക്കിട്ട് അതിന് നമ്മൾ പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു എച്ച് ടി എം എൽ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടി എം എൽ ലാംഗ്വേജിൻ്റെ കമാൻഡ്സ് അതർവൈസ് ദി ടാഗ്സ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട് സ്റ്റഡി എന്നാണ് അർത്ഥം. അപ്പോൾ വെബ് പേജ് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് എച്ച് ടി എം എൽ ലാംഗ്വേജാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ഒരു എച്ച് ടി എം എൽ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കമാൻഡ്സുകളുണ്ട്. ആ കമാൻഡ്സുകൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനിയും നമുക്കറിയാം ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ എച്ച് ടി എം എൽ ഫയൽ, അല്ലെങ്കിൽ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ബേസിക് സ്ട്രക്ചർ ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു എച്ച് ടി എം എൽ എഴുതാം, അതിൻ്റെ ഉള്ളിൽ ഹെഡ്, ടൈറ്റിൽ, ബോഡി, ദെൻ ബോഡി ക്ലോസ് ചെയ്യാം, ദെൻ എന്താണ് ക്ലോസ് ചെയ്യേണ്ടത്, എച്ച് ടി എം എൽ ഫയൽ ക്ലോസ് ചെയ്യാണ് വേണ്ടത്. ഇനി എന്താണ് ടാഗ്സ് ഇൻ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കമാൻഡ്സ് ഇൻ എച്ച് ടി എം എൽ ലാംഗ്വേജ് ഇസ് നോൺ ആസ് ദി ടാഗ്സ്. ഇനി ടാഗ്സുകൾ സാധാരണ നമ്മൾ എഴുതുക ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ്. അതായത് ഒരു ലെസ് ദാൻ ചിഹ്നം ഇടുക, ടാഗിൻ്റെ പേര് എഴുതുക, ആ ടാഗ് അത് ടാഗ് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രേറ്റർ ദാൻ ചിഹ്നം ഉണ്ട്. അങ്ങനെ എഴുതുന്ന എച്ച് ടി എം എൽ, ഫോർ എക്സാമ്പിൾ എച്ച് ടി എം എൽ എന്നുള്ളതാണെങ്കിൽ ലെസ് ദാൻ എച്ച് ടി എം എൽ ഗ്രേറ്റർ ദാൻ, ആ ഒരു പീസിനെ നമ്മൾ പറയുന്നത് ഓപ്പണിംഗ് ടാഗ് എന്നാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ വെബ് പേജിനെ കുറിച്ചിട്ടുള്ള വിശേഷണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എഴുതാം. ആ കണ്ടൻറ് എഴുതിയതിന് ശേഷം അത് അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും എച്ച് ടി എം എൽ ടാഗ് എഴുതുന്നുണ്ട്. ആ ടാഗ് എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ലെസ് ദാൻ ചിഹ്നം എഴുതിയതിന് ശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് എഴുതും, എച്ച് ടി എം എല്ലിന് എഴുതും, ഗ്രേറ്റർ ദാൻ ചിഹ്നം എഴുതും. ആ ടാഗിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് ടാഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ സാധാരണ എല്ലാ എച്ച് ടി എം എൽ ടാഗ്സുകൾക്കും ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗുണ്ട്. ഇനി ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ചില ടാഗ്സുകളും നമ്മൾ പഠിക്കും. അപ്പോൾ എച്ച് ടി എം എൽ എന്ന് പറയുന്ന ടാഗ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ടാഗ് ഉള്ളതാണ്, ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് ഉള്ളതാണ്. ഇനി ഈ കമാൻഡ്സുകൾ രണ്ടായി വീണ്ടും, അല്ലെങ്കിൽ ഈ ടാഗ്സുകൾ രണ്ടായി വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കണ്ടെയ്നർ ടാഗ് എന്നും എം ടി ടാഗ് എന്നും. അപ്പോൾ എന്താണ് ഈ കണ്ടെയ്നർ ടാഗ്? കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സം ടാഗ്സ് ഇൻ എച്ച് ടി എം എൽ ഹാസ് ബോത്ത് ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. ചില ടാഗ്സുകൾ എച്ച് ടി എം എൽ ലാംഗ്വേജിൽ ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. എക്സാമ്പിളാണ് എച്ച് ടി എം എൽ, ബോഡി, ദെൻ ഹെഡ്, ടൈറ്റിൽ എന്ന് പറയുന്ന എല്ലാ ടാഗ്സുകളും ഈ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളിൽ വരുന്ന, അവരതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് കണ്ടെയ്നർ ടാഗ്സ്. ഇനി അടുത്തത് എന്താണ് ഒരു എം ടി ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എം ടി ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എച്ച് ടി എം എല്ലിലെ ചില ടാഗ്സിനെ ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ടാഗിനെയാണ്, അതായത് ക്ലോസിംഗ് ടാഗ് ഇല്ലാതെ ഓപ്പണിംഗ് ടാഗ് ഉള്ളത് മാത്രമായിട്ടുള്ള ടാഗ്സിനെ നമ്മൾ എം ടി ടാഗ് എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, ബി ആർ അല്ലെങ്കിൽ ഇ ഐ എം ജി, അതായത് ബി ആർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും,
ഐ എം ജി എന്ന് പറയുന്നത് നമുക്കൊരു ഇമേജ് ഇൻസെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞു തരാം. ഇനി അടുത്ത സെക്ഷനാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, HTML ടാഗ്സിന് കുറച്ചും കൂടി വിശേഷണം, അതായത് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ചില കീവേഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എന്നാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. അതായത് ലെസ് ദാൻ ചിഹ്നം ഇടുക, ടാഗ് നെയിം എഴുതുക. ടാഗ് നെയിം എഴുതിയതിന് ശേഷം അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ടാഗിൻ്റെ വിശേഷണമായിട്ടുള്ള ആട്രിബ്യൂട്ടിൻ്റെ നെയിം എഴുതുക. അതിനുശേഷം ഈക്വൽ ചിഹ്നം എഴുതുക. ഈക്വൽ ചിഹ്നം എഴുതിയതിന് ശേഷം ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് എഴുതുക. അതിനുശേഷം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ചിഹ്നം എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ബോഡി ടാഗിന് ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ലെസ് ദാൻ ചിഹ്നം എഴുതി, ബോഡി എന്ന് പറയുന്ന ടാഗ് നെയിം എഴുതി, അതിനുശേഷം നമുക്ക് നമ്മുടെ വെബ് പേജിന് ഒരു കളർ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആട്രിബ്യൂട്ട് നെയിമാണ് ബി ജി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ബി ജി കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഏത് ടാഗിൻ്റെ വിശേഷണമാണ്, ബോഡി ടാഗിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ബി ജി കളർ എന്ന് എഴുതി ഈക്വൽ ചിഹ്നം എഴുതി ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ റെഡ് എന്നോ യെല്ലോ എന്നോ ഏതെങ്കിലും ഒരു കളർ എഴുതാം. അതിനുശേഷം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ചിഹ്നം എഴുതുക. ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് HTML എലമെൻസുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നാല് മെയിൻ HTML എലമെൻസ് ആണ് നമുക്കുള്ളത്: HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി. ഒരു ടാഗും അതിൻ്റെ കണ്ടൻറ്റും കൂടി ചേരുമ്പോഴാണ് നമ്മൾ അതിനെന്തെന്ന് പറയുന്നത്, എലമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു HTML ഫയല് എഴുതുക എന്നാണ്. ഒരു HTML ഫയൽ എഴുതണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എഡിറ്റർ വേണം. ആ എഡിറ്ററിലാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു എഡിറ്ററുകൾ എടുക്കാം, ഒന്നെങ്കിൽ നമുക്കൊരു നോട്ട്പാഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് പാഡ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ജീനി എഡിറ്റർ എടുത്ത് നമ്മുടെ HTML ഫയല് നമുക്കതിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. ഫയൽ നെയിം കൊടുക്കുക, എക്സ്റ്റെൻഷൻ ശ്രദ്ധിക്കുക, ഡോട്ട് HTML എന്ന് പറയുന്ന എക്സ്റ്റെൻഷനിൽ വേണം നമ്മൾ നമ്മുടെ HTML ഫയല് സേവ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് അത് റിവ്യൂ ചെയ്യുക, HTML ഫയൽ എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ജീനി എഡിറ്ററിൽ എക്സിക്യൂട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ബ്രൗസർ സോഫ്റ്റ്വെയർസ്: ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്. ഇതിലേതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മുടെ HTML ഫയല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് കറക്റ്റായിട്ട് നമ്മൾ ഫയല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടോ, ഒരു HTML ഫയല് ടൈപ്പ് ചെയ്യാനുള്ള എഡിറ്ററോ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ബ്രൗസർ സോഫ്റ്റ്വെയറും വേണം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ HTML ടാഗ്സുകളെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടാഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്, HTML ടാഗ് ആണ്. HTML ടാഗിൻ്റെ രണ്ട് ആട്രിബ്യൂട്ട്സാണ് അവർ പറയുന്നത്. ആദ്യത്തെ ആട്രിബ്യൂട്ട് DIR രണ്ടാമത്തെ ആട്രിബ്യൂട്ട് LANG എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ HTML എന്ന് പറയുന്ന ടാഗ് നിർബന്ധമായിട്ടും വേണം. നമ്മൾ സാധാരണ എല്ലാ വെബ് പേജുകളും അല്ലെങ്കിൽ എല്ലാ വെബ്സൈറ്റുകളും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ബൈ ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് മറ്റ് ലാംഗ്വേജുകളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ സ്പെസിഫിക് ആയിട്ട് പറയാം ഇന്ന ലാംഗ്വേജിൽ നമ്മുടെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി HTML ടാഗിനെ കുറച്ചും കൂടി വിശേഷണം അല്ലെങ്കിൽ കുറച്ചും കൂടി അതിനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്, ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ലാങ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫോമാണ് എന്തിൻ്റെ, ലാംഗ്വേജിൻ്റെ. നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ലാംഗ്വേജസുകൾ ഏതൊക്കെയാണെന്നുള്ള ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ ഇൻ കേസ്
നമുക്കിപ്പോൾ ഹിന്ദിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ ടാഗ് നെയിമും ആട്രിബ്യൂട്ടും എഴുതുന്നത് എന്ന് ശ്രദ്ധിക്കുക. ലെസ് ദാൻ ചിഹ്നം ഇടാം, എച്ച് ടി എം എൽ എന്ന് പറയുന്ന ടാഗ് എഴുതാം, എച്ച് ടി എം എൽ ടാഗിൻ്റെ ആട്രിബ്യൂട്ടായ ലാങ് എന്ന് എഴുതാം, എൽ എ എൻ ജി. അതിനുശേഷം ഈക്വൽ ചിഹ്നം എഴുതാം, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഏത് ലാംഗ്വേജിലാണോ, ഫോർ എക്സാമ്പിൾ ഹിന്ദിയിലാണെങ്കിൽ ഞാൻ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എച്ച് ഐ എന്നെഴുതി ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് ഗ്രേറ്റർ ദാൻ ചിഹ്നം എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇൻ കേസ് എനിക്കത് നമ്മളെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് സാധാരണ എങ്ങനെയാണ് ഡയറക്ഷൻ ഉണ്ടായിരിക്കുക, അതിൻ്റെ ടെക്സ്റ്റ് അതായത് എഴുതുന്ന രീതി ലെഫ്റ്റ് ടു റൈറ്റ്. പക്ഷേ ഇൻ കേസ് എനിക്കിപ്പോൾ അറബിക്കിലാണ് ഞാൻ എൻ്റെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എവിടേക്കായിരിക്കും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാവും. അപ്പോൾ അത് സ്പെസിഫിക് ആക്കാൻ വേണ്ടി മറ്റൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഏതെന്നാണ് പറയുന്നത്, ഡി ഐ ആർ, ഡയറക്ഷന് ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഡി ഐ ആർ എന്ന് എഴുതി ഈക്വൽ ചിഹ്നം എഴുതി ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണെങ്കിൽ എൽ ടി ആർ, എൽ ഫോർ ലെഫ്റ്റ്, ടു ഫോർ ടി ആൻഡ് റൈറ്റിന് ആർ കൊടുക്കും. ഇനിയിപ്പോൾ എനിക്ക് അതല്ല, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കണം, ആർ ടി എന്ന് കൊടുത്ത് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് ഗ്രേറ്റർ ദാൻ ചിഹ്നം എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ടാഗാണ് ഹെഡ് ടാഗ്. ഹെഡ് ടാഗ് ഞാൻ പറഞ്ഞു, ആ ഡോക്യുമെൻറ്റിൻ്റെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ ടൈറ്റിലായിരിക്കാം, അതിനെ കുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ് സെക്ഷൻ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ എഴുതാറുള്ളത്. ഇനി ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, ഓപ്പണിംഗ് ടാഗുണ്ട്, ക്ലോസിംഗ് ടാഗുണ്ട്. ഇനി അടുത്ത ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ആ ബ്രൗസർ വിൻഡോയില്, ബ്രൗസർ വിൻഡോയില് അതിൻ്റെ ടൈറ്റിൽ, ആ വെബ് പേജിനെ കുറിച്ചിട്ടുള്ള ടൈറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ടാഗിൽ എഴുതുന്നത്. ഇനി അടുത്ത ടാഗാണ് ഏത് ടാഗ്, ഏതാണ് അടുത്ത ടാഗ്, ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എനിക്ക് ആ വെബ് പേജിനെ കുറിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും അല്ലെങ്കിൽ എങ്ങനെയാ വെബ് പേജ് വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഏതിൻ്റെ ഉള്ളിൽ എഴുതാം, ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എഴുതാം. ഇനി ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സുകളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ബി ജി കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ദെൻ ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ ആൻഡ് ലിങ്ക്. അഞ്ച് ആട്രിബ്യൂട്ട്സുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോഡി ടാഗിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ടുഡേ താങ്ക് യു.